Hi friends, Assalamu alaikum. Welcome to my kitchen chefers. ഇപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും കൂടെ എല്ലാം കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള മിക്സ് ദാൽ ഫ്രൈ ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ മൂന്ന് തരം പരിപ്പാണ് എടുത്തിട്ടുള്ളത്. 3 ടേബിൾ സ്പൂൺ തൂവരപ്പരിപ്പ് ഇതേപോലത്തെ ഒരു സ്പൂണിലാണ് എടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, 2 ടേബിൾ സ്പൂൺ ചെറുപയർ പരിപ്പ് എന്നിവ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 മുതൽ 1.5 കപ്പ് വരെ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ പരിപ്പ് ഒരു അരമണിക്കൂർ കുതിർത്ത് വെച്ചിരുന്നു. അങ്ങനെയാകുമ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇതിലേക്ക് മൈസൂർ പരിപ്പും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ 3 മുതൽ 4 വിസിൽ വരെ ഒന്ന് ഇതിന് വേവിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. എണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുകിടാം, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 2 വറ്റൽമുളക് ഇതുപോലെ കൈകൊണ്ടൊന്ന് പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. എണ്ണ ഒത്തിരി ചൂടായെങ്കിൽ ഫ്ലെയിം ഒന്ന് ലോ ആക്കി കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ജീരകവും കടുകെല്ലാം കരിഞ്ഞു പോവും. ഇതിലേക്ക് മീഡിയം സൈസിലുള്ളൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ സോഫ്റ്റ് ആവുന്നത് വരെ നമുക്കിതിനെ ഒന്ന് വഴറ്റിയെടുക്കണം. ഗോൾഡൻ കളറാവേണ്ട ആവശ്യമില്ല, നല്ല സോഫ്റ്റായി വന്നാൽ മതി. ഇതിലേക്കൊരു 2 പച്ചമുളക് 4 ആയി മുറിച്ചിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 5 മുതൽ 6 വെളുത്തുള്ളി ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതൊരു 1 മിനിറ്റോളം നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അതായത് വെളുത്തുള്ളിയുടെ എല്ലാം ഒരു പച്ചമണം മാറുന്നത് വരെ. ഇതിലേക്കൊരു അല്പം കറിവേപ്പില കൈക്കൊണ്ട് തന്നെ പൊട്ടിച്ചിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിക്കൊടുക്കാം. അതിനുശേഷം 1/2 ടീസ്പൂൺ മുളക് പൊടി. ഞാൻ കാശ്മീരി ചില്ലിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സാധാരണ മുളക് പൊടിയാണെങ്കിൽ 1/4 ടീസ്പൂൺ മതിയാവും. ഇതിലേക്ക് 1 തക്കാളി ചെറുതാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. മീഡിയം സൈസിലുള്ള തക്കാളി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഏകദേശം 1/2 ടീസ്പൂൺ ഉപ്പ് ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. ഇനി ഈ തക്കാളി വേവുന്നതിനായിട്ട് 2 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ വിസിൽ തനിയെ പോവണം, അല്ലാതെ നമ്മൾ അതിൻ്റെ ആവി കളയാൻ നിൽക്കരുത്. എന്നിട്ട് നമുക്കൊന്ന് ഉടച്ചതിന് ശേഷം വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഇതിലേക്ക് ഉപ്പ് കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കണം. ഉപ്പ് കുറവായിരുന്നപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അടച്ച് വെച്ചൊരു 5 മിനിറ്റ് ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതൽപ്പം കൂടി ഒന്ന് കുറുകി വരാനുണ്ട്. അതുകൊണ്ട് തുറന്ന് വെച്ച് നമുക്കൊരു 5 മിനിറ്റ് കൂടി ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ലാസ്റ്റ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് ചേർക്കേണ്ടത്. ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ചു വയ്ക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മിക്സ് ദാൽ ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക് യു.